സ്വപ്നം നൽകുന്ന കലാകോൺഗ്രസ് കയമാണി നേതൃത്വം കലാകോൺഗ്രസ് ലയിച്ചപ്പോൾ അതൊരു മധ്യവർത്തി പോലെ ഇടനിലക്കാരനെ പോലെ പ്രത്യേക ഒരു റോളിൽ അങ്ങ് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നു. ഇതങ്ങനെയല്ല, പി ജെ ജോസഫ് നേതൃത്വം നൽകുന്ന പാർട്ടി, കെ മാണി സാർ നേതൃത്വം നൽകുന്ന പാർട്ടി ലയിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഇത് കേരള കോൺഗ്രസ് പാർട്ടി രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജെ രണ്ട് മുന്നണികളിൽ ഈ പാർട്ടികൾ നിൽക്കുകയാണ്. യു ഡി എഫിൽ കേരള കോൺഗ്രസ് എം, എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് ജെ. ഈ രണ്ട് പാർട്ടികളും യോജിച്ച് ഐക്യ കേരള കോൺഗ്രസ് എന്നതിൽ പാർട്ടിയുടെ ഐക്യം, രണ്ട് പാർട്ടികളും ഒന്നിച്ച് ഒരു പാർട്ടിയായി തീരുക എന്നുള്ളത് ഒരു നിർദ്ദേശം, ഒരു അഭിപ്രായം അങ്ങനെ മുന്നോട്ട് വരികയാണ്. നിരവധി ഘടകങ്ങളായിട്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പാർട്ടികൾ എന്ത് ചെയ്യുക? ഇത് പല സന്ദർഭങ്ങളിലും ഈ ആശയം മുന്നോട്ട് പോകും. എല്ലാ കേരള കോൺഗ്രസുകളും ഒന്നിച്ച് നിൽക്കണമെന്നുള്ള ആവശ്യം ഇതിനു മുമ്പ് വന്നു, ഈ സന്ദർഭത്തിലും വന്നു. അപ്പം അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. അതിൽ ബഹുമാനപ്പെട്ട കെ എം മാണി സാറും സി ബി ജോസഫ് സാറും രണ്ടു കൂട്ടരും ഒന്നിച്ച് ഒരു പാർട്ടിയായി കേരള കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് വരാൻ സാഹചര്യം ഉണ്ടായി. പാർട്ടി ഒന്നിച്ചു നിൽക്കാൻ തീരുമാനം, ഞാൻ മാത്രമല്ല അതിനകത്ത് ഇപ്പൊ അത് പിന്നെ മുഖ്യമായിട്ടത് മാണി സാറും ബി ജോസഫ് സാറും തന്നെയാണ് അതിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. കാരണം അവർ രണ്ടുപേരും ആഗ്രഹിക്കാതെ, അവർ രണ്ടുപേരും തീരുമാനിക്കാതെ ഞങ്ങൾ ആരൊക്കെ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും അതിൽ പ്രശ്നം ഞങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസ് യോജിപ്പിനെ അനുകൂലിച്ചിട്ടില്ല. അതിന് കാരണം കേരള കോൺഗ്രസിന്റെ അനുഭാവികളുടെ അണികളുടെ കാലങ്ങളായുള്ള ആഗ്രഹമാണ് ഇത് ഭിന്നിച്ചു പോയിട്ടുണ്ടാവുക. തൃത്തി അസംബ്ലി മണ്ഡലത്തിൽ രണ്ട് കേരള കോൺഗ്രസ് ഏറ്റുമുട്ടുകയാണ്, കേരളോട്ടായി. അപ്പൊ പാർട്ടിയുടെ ശക്തി ശരിക്കും ശക്തിയാണ്, ദുർബലമാകുകയാണ്. യഥാർത്ഥത്തിൽ പാർട്ടി ഫൈറ്റ് ചെയ്യേണ്ട വിഷയങ്ങളോടല്ല, അതിന് പകരം പരസ്പരം ഫൈറ്റ് ചെയ്യണം, പരസ്പരം ഫൈറ്റ് ചെയ്യേണ്ടവരാണ്. അപ്പൊ അത് തിരുത്തപ്പെടണം, അതിന് മാറ്റം വരേണ്ട ഒരു കാര്യമാണെന്നുള്ളതല്ല. പക്ഷെ പറ്റുന്നു കേരള കോൺഗ്രസ് കൂടി ഉണ്ടല്ല, അതെല്ലാവരും ഒന്നിച്ചാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഞങ്ങളതിനകത്ത് ഇപ്പൊ നേരത്തെ ഇപ്പൊ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആദ്യത്തെ കൺവീനർ എന്ന് പറയുന്ന സുബി ജോസഫ്, യു ഡി എഫിന്റെ ആദ്യത്തെ കൺവീനറാണ് പി ജെ ജോസഫ് കൺവീനർ. പക്ഷെ കെ കെ മാരെ നേതൃത്വം നൽകിയിട്ടുണ്ട്. യു ഡി എഫിന്റെ ആദ്യത്തെ കൺവീനർ എന്ന് പറഞ്ഞാൽ ശ്രീ പി ജെ ജോസഫ് നേതൃത്വം കൊടുത്ത ഒരു കാലഘട്ടം. അപ്പൊ യു ഡി എഫിന്റെ ഭാഗമായിട്ടാണ് കേരള കുസ്തിയെല്ലാം പോകുന്നത്. പിന്നീട് രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ വികസനം വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യു ഡി എഫുമായി ബന്ധിച്ച് എൽ ഡി എഫ് ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് പിന്നെ മുന്നോട്ട് പോകാൻ ജെ മുന്നോട്ട് പോകാനിടവും കുറെ കാലങ്ങൾ മുന്നോട്ട് പോയി. അപ്പൊ അതിനുശേഷം പിന്നീട് വന്ന നിരവധി വിഷയങ്ങളിലൂടെ കേരള കോൺഗ്രസ് ജെയ്ക്ക് എൽ ഡി എഫിൽ അംഗീകരിക്കാൻ പറ്റാത്ത, ഉൾപ്പെടുത്താൻ പറ്റാത്ത, കേരള കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളെ അംഗീകരിക്കാത്ത നിലയിലും ആക്ഷേപിക്കുന്ന നിലയിലുമുള്ള നിരവധി സാഹചര്യങ്ങൾ എൽ ഡി എഫിൽ നിന്നുണ്ടായി. ഞങ്ങൾ അത് തിരുത്താൻ ശ്രമിച്ചു, അത് തിരുത്താനുള്ള ശ്രമങ്ങൾ ദീർഘകാലം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിന് കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ കേരള കോൺഗ്രസ് ജെയുടെ പ്രസക്തി എൽ ഡി എഫിൽ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജെയുടെ ഒരു റോള് എൽ ഡി എഫിൽ വേണ്ടതുപോലെ അംഗീകരിക്കപ്പെടാതെ വരുന്നു എന്ന സ്ഥിതിയിൽ പാർട്ടിക്ക് മുന്നോട്ട് പറ്റും. ഞങ്ങൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് വേണ്ട ഒരു പ്രാധാന്യം എൽ ഡി എഫിന്റെ തരത്തിൽ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാതെ വന്നിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രത്യേകിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേരള കോൺഗ്രസിന്റെ മേലെ കാർഷിക മേഖല, മധ്യതിരുവിതാംകൂർ പ്രത്യേകിച്ച് അത്തരം സെക്ടറിൽ എൽ ഡി എഫിനെതിരെയുള്ള, പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും ജനാധിപത്യ ഈശ്വര വിശ്വാസികളുടെയും ഒരു അതിശക്തമായ ഒരു ആന്റി ലൈൻ ഇവിടെ ശക്തമായി മുന്നോട്ട് പോകും. ഞങ്ങൾ പറഞ്ഞു ഇതിനെ നമുക്ക് മാന്യമായ നിലയിൽ ചർച്ചകളിലൂടെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ചോർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ ജനവിഭാഗങ്ങൾ മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും, അവരങ്ങോട്ട് സഹകരിച്ച് നിൽക്കുകയാണ്. ഇത് അവരെ കൂടി ഉൾക്കൊണ്ട് പോകാൻ, കൂടെ നിർത്താൻ വേണ്ടിയുള്ള ഒരു എക്സസൈസ്, അതിനുള്ള ആത്മാർത്ഥത എൽ ഡി എഫ് കാണിച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസ് ജയിക്കൊക്കെ ജനാധിപത്യ പാർട്ടികൾ എന്ന നിലയിൽ എൽ ഡി എഫിൽ ജനവിഭാഗങ്ങളുടെ എതിർപ്പ് സഹിച്ചുകൊണ്ട് പിടിച്ചു തന്നെ പറ്റും. വലിയ പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധി ഞങ്ങളുടെ മുന്നിലുണ്ട്. ഞങ്ങളത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്, പരസ്യമായ ചർച്ചകളിലൂടെ ഞങ്ങൾ മുന്നണിയുടെ കോറങ്ങളിലും മറ്റു വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ ജനാധിപത്യ ശക്തികളുടെ ഏകീകരണം എന്ന, കേരള കോൺഗ്രസിന്റെ ഐക്യം എന്ന ആശയം ശക്തമായി വരുന്നത്. അപ്പൊ ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ മേഖലകളിൽ നിന്ന് അതാണ് എന്ത്, അത് നടക്കേണ്ട സമയമാണ്, അത് നടക്കണം അതാ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉള്ള ഒരു പൊതു താല്പര്യം ഉയർന്നുവരുന്നു. അത് വെച്ച് ഒരു തീരുമാനത്തിലേക്ക് വന്നു പാർട്ടി ഐക്യ കേരള കോൺഗ്രസ് എന്നാലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതങ്ങനെ കെ എം മാണി സാറ് പാർട്ടിയുടെ ലീഡറും ചെയർമാനുമായി നേതൃത്വം കൊടുക്കുക, പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും ഡെപ്യൂട്ടി ലീഡറുമായി ശ്രീ പി ജെ ജോസഫ് പ്രവർത്തിക്കുക.
മറ്റ് നേതാക്കന്മാർ കേരള കോൺഗ്രസിന്റെ എല്ലാ തലങ്ങളും അക്കോമഡേറ്റ് ചെയ്തു. അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ശക്തിയുള്ള കൂടുതൽ കരുത്തറിഞ്ഞ ഒരു സംസ്ഥാന പാർട്ടി എന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ ആക്ട് ചെയ്യാവുന്ന അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഒരു വലിയ മുന്നേറ്റം കേരള കോൺഗ്രസ് വലിയ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ലഭിച്ചിട്ടുള്ള പിന്നെ ഒരു സീറ്റുകളൊന്നും അല്ലല്ലോ കേരള കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് എന്ന് പറഞ്ഞാൽ യോജിച്ച ഇപ്പൊ അംഗീകരിക്കപ്പെടുന്നു. യോജിച്ച കേരള കോൺഗ്രസിന് അർഹമായ സീറ്റുകൾ യു ഡി എഫിൽ ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ കൂടുതൽ പരിഗണന. തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ് കേരള കോൺഗ്രസ് അർഹതപ്പെട്ടതാണ്. പക്ഷെ ഒരു മുന്നണി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലാണ് കേരള കോൺഗ്രസ് യോജിപ്പിനെ തുടർന്നുള്ള ചർച്ചകൾ. അപ്പൊ ഞങ്ങൾ ആ ഒരു സമയത്ത് സീറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ യോജിപ്പിനെ തുടർന്ന് യു ഡി എഫിന് അതിന്റെ പേരിൽ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാക്കാൻ കഴിയാതെ വരിക, അത്തരം സാഹചര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാർട്ടിയുടെ നിലപാടൊന്നും ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഒരു മെയിൻ കോസ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് എൽ ഡി എഫിനെതിരായി വന്ന വിഷയങ്ങൾ യു ഡി എഫ് പിന്നെ അധികാരത്തിലേക്ക് വരേണ്ട സാഹചര്യം ഇതൊക്കെ നിലനിൽക്കുകയാണ്. അപ്പൊ അതിന് കേരള കോൺഗ്രസ് ചെയ്യേണ്ട ഒരു സമയത്ത് ഞങ്ങളായിട്ട് അതിന്മേൽ ഒരു ദോഷം ഉണ്ടാക്കി എന്ന് വരാൻ പാടില്ല. അപ്പൊ കേരള കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് അതിന് ഭംഗം വരുന്ന ഒരു കാര്യം ചെയ്യണം. ധനകാര്യമന്ത്രി കെ എം മാണി ബജറ്റ് അവതരിപ്പിച്ച് പുതിയൊരു ചരിത്രം കേരളത്തിൽ എഴുതിയിരിക്കും. അങ്ങ് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന സമയത്ത് കടുത്തുരു നിയോജക മണ്ഡലത്തിന് കിട്ടിയ വികസന പ്രവർത്തനം ഒരംശം പോലും ഐക്യ ജനാധിപത്യ മുന്നോട് ഒപ്പം നിൽക്കുന്ന ഈ ബജറ്റിൽ ലഭിച്ചില്ല എന്നിങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. കുറവലങ്ങാട് കേന്ദ്രീകരിച്ച മേഖലകളിൽ കുറവലങ്ങാട് ടൗൺ വികസനം, കോഴ പാല റോഡ് വികസനം എന്നതിനപ്പുറം തുക പോലും പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരർത്ഥവും എൽ ഡി എഫിന്റെ സമയത്തും ഇതുപോലെ ഒരു ബഡ്ജറ്റിലൂടെയും ഇവിടെ ഒരു തുകയും ഇവിടെ അനൗൺസ് ചെയ്തിട്ടില്ല. ഏത് കാലത്താണ് ബജറ്റ് പ്രൊവിഷൻ മാത്രമാണ്, ബജറ്റ് പ്രൊവിഷൻ മാത്രമല്ല അത് ബജറ്റിന്റെ ഒരു സിസ്റ്റം അതാണ്. അത് മനസ്സിലാകാത്ത എൽ ഡി എഫിലെ ആളുകൾ വല്ലതും പറയുന്നു എന്നുള്ളതല്ലാതെ അവർക്ക് ഇതിന്റെ കാര്യം ശരിക്കും ഇവിടെ കിട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് അതിനോട് പറയാൻ പറ്റുന്നത്. കാരണമുണ്ട്, എൽ ഡി എഫിന്റെ സമയത്ത് നോക്കിക്കും, എൽ ഡി എഫിന്റെ സമയത്ത് ബഡ്ജറ്റിലൂടെ ഇത്ര തുകയെന്ന് പറഞ്ഞിട്ട് ഇവിടെ റോഡുകൾക്ക് വേണ്ടി പ്രത്യേകമായെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ എൽ ഡി എഫിന്റെ സമയത്തല്ല, യു ഡി എഫ് എൽ ഡി എഫ് എന്നുള്ളതല്ല, അത് കേരളത്തിൽ അങ്ങനെയല്ല എന്റെ സിസ്റ്റം. ചില വർക്കുകൾക്ക് പ്രത്യേകമായിട്ട് വേണം അനൗൺസ് ചെയ്യാം. അതിപ്പോ ഞാൻ എൽ ഡി എഫിൽ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും കടുത്തുരുത്തി മേളത്തിലെ ഇന്ന കൊണ്ടു വേണ്ടി ഇത്ര കോടി രൂപ എന്ന് പറഞ്ഞ് ബഡ്ജറ്റിൽ എവിടെയാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ശ്രീ കെ എം മാണി സാർ യു ഡി എഫ് ഗവൺമെന്റിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് വായനയിൽ തന്നെ ഒഴിവ് കെ ആർ നാരായണൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിന് വേണ്ടി 4.5 കോടി രൂപ അനുവദിക്കുന്നു എന്ന പ്രഖ്യാപനം പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷം ശ്രീ കെ ആർ നാരായണൻ മുൻ രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ പേരിലുള്ള പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇത്ര തുക മാറ്റിവെക്കുന്നു എന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എൽ ഡി എഫിന്റെ സമയത്ത് ഒരു പ്രാവശ്യം പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് കാര്യമില്ല. കാരണം അതുകൊണ്ട് ഇപ്പൊ 4.5 കോടി രൂപ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിൽ കെ ആർ നാരായണൻ ആശുപത്രിക്ക് വേണ്ടി തുക ഉയരുത്തുന്നു അങ്ങ് മന്ത്രിയായിരുന്നു. അല്ല, അത് ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലില്ല. ബജറ്റ് പ്രഖ്യാപനത്തിലല്ല, ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. പിന്നീട് അത് അലോട്ട്മെന്റ് അതാണ്, അത് വരും. ആ അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ഇപ്പൊ ഈ കാര്യങ്ങൾക്ക് എല്ലാം നടക്കുന്നത്. ഇപ്പൊ സിവിൽ സ്റ്റേഷന് വേണ്ടിട്ട് ഇവിടെ കുറഞ്ഞാണ് സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥിയായത്. ഒരുപാട് സർക്കാർ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടാണോ? ബഡ്ജറ്റിലൂടെ ഒരു കോടി അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ലോ. കടുത്തുരുത്തി സിവിൽ സ്റ്റേഷന്റെ പണി ഇപ്പൊ ആരംഭിച്ചു, കടുത്തുരുത്തി സിവിൽ സ്റ്റേഷന്റെ നിർമ്മാണം ആരംഭിച്ചു. 3.5 കോടി രൂപ ഇവിടെ വർക്കാണ്, അവിടെ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചു 3.5 കോടി അനുവദിച്ചു പറഞ്ഞല്ലോ. കുറവലങ്ങാട് ബൈപ്പാസിന്റെ പണി ഇപ്പൊ തുടങ്ങാൻ പോവാ. 1 കോടി രൂപ ഈ ഗവൺമെന്റ് കഴിഞ്ഞ ഇടതുപക്ഷത്തോടൊപ്പം നിന്ന സമയത്ത് തുടക്കം കുറിച്ചത്. അതിലൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഡോക്ടർ കെ ആർ നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നമ്മൾ തുടക്കം കുറിച്ചാണ് കെ ആർ നാരായണൻ ബൈപ്പാസ്, കുറവലങ്ങാട് ബൈപ്പാസ്. അദ്ദേഹത്തിന്റെ മരണം നടന്ന ഒരു ദശാബ്ദത്തോളം അടുക്കുക, അന്നിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല.